നമ്മുടെ സ്വന്തം ഇന്ത്യയേക്കാൾ രണ്ടിരട്ടി വലിപ്പത്തിലുള്ള ഒരു ഭീകരമായ കാടിനെ കുറിച്ച് സങ്കല്പിച്ച് നോക്കൂ. അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ 138 ഇരട്ടി വലിപ്പത്തിലുള്ള ഒരു ഘോരവനത്തെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. പറഞ്ഞു വരുന്നത് ആമസോൺ വനത്തെ കുറിച്ചാണ്. സങ്കല്പിക്കുമ്പോൾ തന്നെ ഭയം തോന്നുന്ന ഈ ആമസോൺ വനത്തിനുള്ളിലൂടെയാണ് ഒഴുകുന്ന ജലത്തിന്റെ അളവനുസരിച്ചുള്ള ലോകത്തിലെ ഏറ്റവും വലിയ നദി സ്ഥിതി ചെയ്യുന്നത്. അതെ, ആമസോൺ എന്ന കടൽ നദി. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ നദികളുടെ ലിസ്റ്റിലെ അവസാന 9 നദികളിലൂടെ ഒഴുകുന്ന ജലത്തേക്കാൾ കൂടുതൽ ജലമാണ് ആമസോൺ നദിയിലൂടെ മാത്രം ഒഴുകുന്നത്. 6437 കിലോമീറ്റർ ആണ് ഈ നദിയുടെ നീളമായി കണക്കാക്കിയിട്ടുള്ളത്. അതായത് ഏകദേശം ജമ്മു കാശ്മീരിൽ നിന്നും കന്യാകുമാരിയിലേക്ക് 2 തവണ പോയി വരുന്ന ദൂരം. അപ്പോൾ തന്നെ ഇതിൻ്റെ നീളം എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് സങ്കല്പിക്കാമല്ലോ. സംഭവം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇത്രയും വലിയ നദിക്ക് കുറുകെ പ്രധാനമായും ഒരു പാലം പോലും ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിച്ചേ മതിയാകൂ. കാരണം ആമസോൺ നദിക്ക് കുറുകെ ഒരു പാലം പോലുമില്ല എന്നതാണ് വാസ്തവം. എന്നാൽ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ നദിയായിട്ട് പോലും ഈ നദിക്ക് കുറുകെ പാലങ്ങൾ പണിയാൻ ആരും ധൈര്യപ്പെടാത്തത് എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. സോ അനാകൊണ്ടകളും പിരാനകളുമൊക്കെ സ്ഥൈര്യവിഹാരം നടത്തുന്ന ആമസോൺ എന്ന കടൽ നദിയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഈ വിഷയത്തെക്കുറിച്ച് കുറച്ചധികം കാലങ്ങൾക്ക് മുൻപ് ഈ ചാനലിൽ തന്നെ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോകളുടെ ആകെത്തുകയും അതിൽ പറയാത്ത ചില വിചിത്രമായ കാര്യങ്ങളുമാണ് ഇനി പറയാൻ പോകുന്നത്. ആമസോൺ നദിയിൽ ഒരു പാലം പോലും വരാത്തതിൻ്റെ ആദ്യത്തെ വില്ലൻ അവിടുത്തെ കാലാവസ്ഥയാണ്. കാരണം ആമസോൺ വനം ഒരു മഴക്കാടാണെന്ന് നമുക്കറിയാം. അതിനാൽ തന്നെ അവിടെ പ്രധാനമായും 2 കാലാവസ്ഥയാണ് ഉണ്ടാകാറുള്ളത്. ഒന്ന് മഴക്കാലവും മറ്റൊന്ന് പെരുമഴക്കാലവും എന്ന് പറയേണ്ടി വരും. അത്രത്തോളം മഴയാണ് ആമസോൺ വനത്തിൽ ദിവസവും പെയ്യാറുള്ളത്. അതിനാൽ തന്നെ ആമസോൺ നദിയിലെ ജലം ഒരു നിശ്ചിത അളവിലെ ഒഴുകൂ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, പൊതുവെ വേനൽ സമയങ്ങളിൽ ആമസോൺ നദിയുടെ വലിപ്പം 110,000 ചതുരശ്ര കിലോമീറ്റർ ആണെങ്കിൽ മഴക്കാലം എത്തിക്കഴിഞ്ഞാൽ അത് ഒറ്റ കുതിപ്പിന് 350,000 ചതുരശ്ര കിലോമീറ്റർ വലിപ്പത്തിലോട്ട് വരെ വലുതാകാറുണ്ട്. നദി നിറഞ്ഞൊഴുകുന്ന സമയത്ത് ആമസോൺ നദിയുടെ വീതി 40 കിലോമീറ്റർ വീതിയായി വരെ മാറാറുണ്ടത്രേ. ഇതൊരു ഏകദേശ കണക്ക് മാത്രമാണ്. അപ്പോൾ ആമസോണിൽ ഒരു പാലം പണിതാൽ അത് മുങ്ങിപ്പോകാൻ അധിക സമയം വേണ്ടിവരില്ല എന്നുള്ളത് നമുക്ക് ഊഹിക്കാമല്ലോ. അല്ലെങ്കിൽ പിന്നെ മാസാമാസം ഒരു പാലം തന്നെ മാറ്റി മാറ്റി പണിയേണ്ടി വരും. അതെന്തായാലും നടക്കാത്തൊരു കാര്യമാണ്. മറ്റൊരു കാരണം, പുറം ലോകമറിയാതെ ആമസോൺ വനത്തിൻ്റെ അകത്തളങ്ങളിൽ ജീവിക്കുന്ന ഗോത്രവിഭാഗക്കാരാണ്. കാരണം 2016 ആമസോൺ വനത്തിന് മുകളിലൂടെ ഹെലികോപ്റ്ററിൽ പോവുകയായിരുന്ന ഒരു ഫോട്ടോഗ്രാഫർ പകർത്തിയ ചിത്രങ്ങൾ ലോകത്തെ ഞെട്ടിക്കുകയായിരുന്നു. കാരണം അമ്പും വില്ലുമായി അല്പവസ്ത്രധാരികളായ ഒരു കൂട്ടം മനുഷ്യർ തലയ്ക്ക് മുകളിലൂടെ പറന്നു പോകുന്ന ഹെലികോപ്റ്ററിനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്ന കാഴ്ചയാണ് ക്യാമറയിൽ കുടുങ്ങിയത്. ഏകദേശം 100 പരം ആളുകൾ ഒന്നിച്ചു താമസിക്കുന്ന ഒരു സമൂഹമായാണ് ഇവരെ കണ്ടെത്തിയത്. യാനോമാമി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളാണ് ഇവരെന്ന് കരുതപ്പെടുന്നു. ഏകദേശം 22,000 പരം യാനോമാമി ഗോത്ര മനുഷ്യർ ബ്രസീലിയൻ ഉൾക്കാടുകളിൽ ഉണ്ടത്രേ. ഇവരെ കൂടാതെയുള്ള ഗോത്രവിഭാഗക്കാരെയും ആമസോൺ വനത്തിനുള്ളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ മൃഗങ്ങളെ വേട്ടയാടിയാണ് ജീവിക്കുന്നതെന്നാണ് കരുതുന്നത്. അതിനാൽ തന്നെ ആമസോണിൽ പാലങ്ങൾ വരികയും വനത്തിനുള്ളിലേക്ക് ആളുകൾ കടന്നു ചെല്ലുകയും ചെയ്താൽ അവർ മൃഗങ്ങളെ വേട്ടയാടുന്ന പോലെ മനുഷ്യരെയും വേട്ടയാടി കീഴ്പ്പെടുത്താനുള്ള സാധ്യതയും ഏറെയാണ്. അവർ നമ്മൾ മനുഷ്യരെ ശത്രുക്കളായി മാത്രമേ കാണുകയുള്ളൂ. അതിനാൽ തന്നെ ആമസോൺ കാട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നൊരു തിരിച്ചുപോക്ക് ഉറപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാരണം, എത്രയൊക്കെ കഷ്ടപ്പെട്ട് ഇവിടെ ഒരു പാലം പണിതാലും ഈ പാലങ്ങളുമായി ബന്ധിപ്പിക്കാൻ ആവശ്യമായ റോഡുകൾ ആമസോൺ വനത്തിനുള്ളിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയെങ്കിൽ അത്രയും വലിപ്പമേറിയ ആമസോൺ വനത്തിൻ്റെ ഉള്ളിലൂടെ അത്രയും നീളമേറിയ ഒരു റോഡിൻ്റെ ആവശ്യകതയും ഇവിടെ ഉണ്ടാകും. അപ്പോൾ പിന്നെ വനത്തിൽ റോഡില്ലെങ്കിൽ ആ പണിത പാലം കൊണ്ട് വലിയ ഉപകാരങ്ങളൊന്നും ഉണ്ടാകില്ല എന്നർത്ഥം. ഇനി ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് ആമസോൺ വനത്തിൽ ഒരു നീളമേറിയ റോഡും പാലങ്ങളും നിർമ്മിച്ചുവെന്ന് തന്നെ കരുതുക. എന്നാലും പ്രശ്നങ്ങൾ അവിടെ തീരുന്നില്ല. കാരണം ആമസോൺ എന്ന മഹാവനത്തിൽ ലക്ഷക്കണക്കിന് ജീവജാലങ്ങൾ വസിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അതിനാൽ തന്നെ ഇത്രയും അപകടകാരികളായ ലക്ഷക്കണക്കിന് ജീവജാലങ്ങളുടെയും സസ്യങ്ങളുടെയും ഇടയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത് പാലം പണിയുന്നതിനേക്കാൾ അപകടം പിടിച്ച പരിപാടിയാണ്. കൂടാതെ ആമസോൺ വനത്തിലെ കുറച്ച് ജീവജാലങ്ങളെ മാത്രമേ ഇതുവരെ ആയിട്ടും ശാസ്ത്രലോകത്തിന് കണ്ടെത്തി
പട്ടികപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു പാലം വന്ന് വനത്തിനുള്ളിലൂടെ മനുഷ്യർ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ ഇന്ന് വരെ മനുഷ്യർ കാണാത്തതും കേൾക്കാത്തതുമായ ജന്തുജീവികൾ മനുഷ്യർക്കെതിരെ ആക്രമണം നടത്താനുള്ള സാധ്യതയെയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്നാൽ ഇത് നമുക്ക് നേരെ തലതിരിച്ചും ചിന്തിക്കാം. അതായത്, ഇത്രയും വൈവിധ്യം നിറഞ്ഞ ജന്തുജാലങ്ങളെ കണ്ടെത്തി അവയെ നശിപ്പിക്കാനും പിടികൂടാനും മനുഷ്യർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അവസരം കൂടിയായിരിക്കും ഇത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആമസോൺ വനത്തിൻ്റെ നാശത്തിൻ്റെ തുടക്കമായിരിക്കും. ആമസോൺ നദിക്ക് കുറുകെ ഒരൊറ്റ പാലം പോലും വരാത്തതിൻ്റെ മറ്റൊരു കാരണം നമ്മൾ മനുഷ്യന്മാർ തന്നെയാണ്. അതെങ്ങനെയാണെന്നല്ലേ പറയാം. അതായത്, ആമസോൺ നദിക്ക് കുറുകെ ഒരു പാലം നിർമ്മിച്ചുവെന്ന് കരുതുക. ഇത് പുറം ലോകം അറിഞ്ഞാൽ പിന്നെ പറയേണ്ടി വരില്ല. പിന്നെ ആമസോൺ കാട്ടിലേക്ക് ടൂറിസ്റ്റുകളുടെ ഒരു ജനപ്രവാഹം തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആമസോൺ വനത്തിൻ്റെ ആവാസ വ്യവസ്ഥയെ തന്നെ ബാധിക്കാനും ആമസോൺ നദിയും പരിസരങ്ങളും മലിനമാകാനും കാരണമാകും. ഇതും ആമസോണിൻ്റെ അവസാനത്തിലായിരിക്കും ചെന്ന് അവസാനിക്കുക. ഇനി അടുത്ത കാരണമാണ് ആമസോണിലെ വനനശീകരണം. അതായത്, കഴിഞ്ഞ വർഷം ജൂൺ വരെ 3760 സ്ക്വയർ കിലോമീറ്റർ വനപ്രദേശമാണ് നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കൂടാതെ കഴിഞ്ഞ വർഷം ജൂണിൽ 15 വർഷങ്ങൾക്കിടെയുള്ള ഏറ്റവും വലിയ കാട്ടുതീയാണ് ആമസോണിൽ റിപ്പോർട്ട് ചെയ്തത്. ഈ വർഷം ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷത്തെ കാട്ടുതീയിനേക്കാൾ 14.26% കൂടുതൽ കാട്ടുതീയാണ് ആമസോണിനെ ചുട്ടരിച്ചത്. ഇതിൽ മനുഷ്യന്റെ ഇടപെടൽ കാരണമുണ്ടായ കാട്ടുതീകളും ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. അതായത്, ഇപ്പോൾ തന്നെ നമ്മൾ മനുഷ്യർ ആമസോണിനെ നശിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. ഇനിയിപ്പോൾ നദിക്ക് കുറുകെ പാലങ്ങൾ കൂടെ പണിതാൽ കാലക്രമേണ ആമസോൺ വനവും പിന്നെ ഒരു ഓർമ്മയായി മാറുമെന്നതിൽ സംശയമില്ല. ഇത്തരത്തിൽ പാലങ്ങൾ പണിയാനും വനത്തിനുള്ളിൽ റോഡുകൾ പണിയാനും ആയിരക്കണക്കിന് മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടിയും വരും. ഈ വനനശീകരണമൊക്കെ മുൻപിൽ കണ്ടുകൊണ്ടായിരിക്കണം അവിടെയുള്ള ഗവൺമെന്റുകൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കാത്തത്. ഇനി അടുത്ത റീസൺ എന്താണെന്ന് നോക്കാം. ആമസോണിൽ ഒരു പാലം വന്നു കഴിഞ്ഞാൽ അവിടേക്ക് പിന്നെ സഞ്ചാരികളുടെ കുത്തൊഴുക്കായിരിക്കുമെന്ന് മുൻപേ പറഞ്ഞല്ലോ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ആമസോൺ വനത്തിനുള്ളിലും പുതിയൊരു സാമ്പത്തിക ശൃംഖല രൂപപ്പെടാൻ കാരണമാകും. അതെങ്ങനെയാണെന്നല്ലേ. അതായത്, സഞ്ചാരികൾക്ക് ആമസോൺ വനം കണ്ടാൽ മാത്രം പോരല്ലോ, അവർക്ക് താമസിക്കാനും ഭക്ഷണങ്ങൾ കഴിക്കാനും മറ്റും സ്ഥലങ്ങൾ ആവശ്യമായി വരും. അപ്പോൾ പിന്നെ സ്വാഭാവികമായും ആമസോൺ വനം വലിയ റിസോർട്ടുകളുടെയും ഹോട്ടലുകളുടെയും റൂം സ്റ്റേകളുടെയും ഒക്കെ ബിസിനസ് കേന്ദ്രമായി മാറാൻ അധിക സമയം വേണ്ടിവരില്ല. പിന്നെ ആമസോൺ വനം മാലിന്യങ്ങളും വിഷവാതകങ്ങളും കൊണ്ട് നിറയാനും അധിക സമയമുണ്ടാകില്ല. അത് ആമസോണിലെ ജീവികളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറുകയും ചെയ്യും. ഇതിനൊക്കെ പുറമെ വനത്തിനുള്ളിലെ ട്രക്കിങ്ങിനൊക്കെ പുറമെ ആമസോൺ നദിയിൽ ബോട്ടിംഗ് പോലെയുള്ള വിനോദ പരിപാടികളും കൂടെ തുടങ്ങിയാൽ ശുഭം. അത് ജലജീവികളെ വരെ ബാധിക്കും എന്നുള്ളതാണ് സത്യം. അടുത്ത കാരണം സിമ്പിളാണ്, ബട്ട് പവർഫുള്ളാണ്. അതായത്, കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഘോരവനമാണല്ലോ ആമസോൺ വനം. അതിനാൽ തന്നെ ഒരു പാലം പണിയാൻ ആവശ്യമായ സാധന സാമഗ്രികൾ ഈ വനത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. കൂടാതെ ആമസോൺ വനത്തിന് ഒരു പാലം ഭീഷണിയാണെന്നതിനാലും മനുഷ്യന്മാർക്ക് അതുകൊണ്ട് വലിയ ഉപകാരങ്ങളില്ലാത്തതിനാലും ആമസോൺ നദിയിൽ ഒരു പാലം പണിയുക എന്ന് പറയുന്നത് ഒരു മണ്ടത്തരം തന്നെയായിരിക്കും. കൂടാതെ ആമസോണിൻ്റെ നദീതടങ്ങൾ ചതുപ്പായതിനാൽ തന്നെ അവിടെ പാലത്തിന് സ്ട്രോങ് ആയ തൂണുകൾ നിർമ്മിക്കലും ബുദ്ധിമുട്ടാണ്. അടുത്തത് ഒരു ചോദ്യമാണ്. അതായത്, എന്തിനാണ് നമ്മൾ മനുഷ്യർ പാലങ്ങൾ പണിയുന്നത്? സിമ്പിളായി ഉത്തരം പറഞ്ഞാൽ, ഒരു നദിയുടെയോ മറ്റോ ഇരുഭാഗത്തുമുള്ള രണ്ട് ജനവാസ മേഖലകളെ ബന്ധിപ്പിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ പാലങ്ങൾ പണിയുന്നത്. ഇനി ആമസോൺ നദിയുടെ കാര്യമെടുത്താൽ, ആമസോൺ നദിക്ക് ചുറ്റുവട്ടത്തായി ജീവിക്കുന്ന ആളുകൾ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ആമസോൺ നദിയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അവർക്ക് സത്യത്തിൽ ഒരു പാലത്തിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പാലം കൊണ്ട് ഇവർക്കും വലിയ ഉപകാരങ്ങൾ ഒന്നുമില്ലെന്ന് സാരം. ചുരുക്കി പറഞ്ഞാൽ, നിലവിൽ ആമസോൺ നദിക്ക് കുറുകെ ഒരു പാലത്തിൻ്റെ ആവശ്യകത ഇല്ലെന്നതാണ് സത്യം. എങ്കിലും ഭാവിയിൽ ആമസോണിൽ റോഡുകളും പാലങ്ങളും നിർമ്മിക്കപ്പെടുമോ എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയണം. ഏതായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടു പോകരുത്. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.